എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനിൽചന്ദ് ഓച്ചിറ. അന്ധവിശ്വാസങ്ങളെ ഇന്നും മുറുകെ പിടിക്കുന്ന മനുഷ്യരുടെ നാടാണ് നമ്മുടെ നാട്. എന്താ പറയുക, ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് നമ്മുടെ കേരളം. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നേടിയ നാടാണ് നമ്മുടെ സുന്ദരമായ കേരളം. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് അഭിമാനമാണ്. പക്ഷേ ഇന്നും അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ച ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട്. അന്ധവിശ്വാസത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും രണ്ടു മനുഷ്യ ജീവനാണ് നരബലി ചെയ്യപ്പെട്ടത്. ഇതിൻ്റെ പേരിൽ ഇവരെയൊക്കെ എന്തിനാണ് കോടതിയിൽ കൊണ്ടുപോയി ശിക്ഷിച്ച് വർഷങ്ങളോളം ഇട്ട് തീറ്റിപ്പോറ്റുന്നത്? ഗൾഫിലെ നിയമങ്ങൾ തന്നെ കൊണ്ടുവരണം. നമ്മുടെ നിയമങ്ങൾ കുറച്ചുകൂടെ മാറേണ്ടതായുണ്ട്. കുറ്റം ചെയ്യുന്നവനെ ശിക്ഷിക്കാൻ കാശുണ്ടെങ്കിൽ കുടികെട്ടിയ വക്കീൽ വരുമെന്നുള്ള കാര്യം സത്യമാണ്. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഒരു വിചാരണയ്ക്കും വിട്ടുകൊടുക്കാതെ, ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ, സത്യം തെളിയിക്കാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കാതെ, ചെയ്ത കുറ്റം മനസ്സിലാക്കിയതിന് ശേഷം ഇവരുടെ തല സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് വെട്ടിക്കളയുന്ന നിയമം കൊണ്ടുവരണം. ഗൾഫിലെ നിയമം കൊണ്ടുവരണം. എന്നാലേ കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാവൂ. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഓരോ ദിവസങ്ങളിലും? ഇവിടെ രാഷ്ട്രീയം മാറ്റിവെക്കുക, മതം മാറ്റിവെക്കുക, മനുഷ്യനൊന്നായി നിന്നിട്ട് അന്ധവിശ്വാസത്തിനെതിരെ പൊരുതുക, അത് എതിർക്കേണ്ടത് തന്നെയാണ്. ഇനിയും നമ്മൾ ഓരോരുത്തരും ഇതുപോലെ കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യ ജീവനുകളാണ് ബലിയർപ്പിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ എൻ്റെ നാടിനെ ഓർത്തുനിന്ന് എനിക്ക് ലജ്ജ മാത്രമാണ് തോന്നുന്നത്. ഇത്രയും സാക്ഷരതയിൽ സമ്പന്നമായ എൻ്റെ നാട്ടിലും ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തികൾ കാണുമ്പോൾ ഞാൻ ലജ്ജിക്കുകയാണ്. ഈ നരഫോജികളെ ഇനി നമ്മുടെ നാട്ടിലേക്ക് തിരികെ വിടരുത്. ഇവരെയും തൂക്കിലേറ്റുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് ചോദിക്കുന്നവർ കമൻ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം.